അസൂയ, കുശുംബ, ഏഷണി, കഷണ്ടി എല്ലാം മോന്തി കുടിച്ചിരിക്കുകയാണല്ലേ. നല്ലത് കണ്ടാലും കേട്ടാലും നല്ലതെന്ന് പറയണം, അതാണ് മഹാമനസ്കത. അല്ലാതെ മൂന്നേരവും ദിവസവും അമ്പലത്തിൽ കിടന്ന് വിളിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. മനസ്സാന്നാവണം. എന്തൊന്നും പറയാത്തത്? എന്റെ മനസ്സത്ര നല്ലതല്ല, ഞാൻ സഹിച്ചു. നീയേ നന്നല്ല, പിന്നല്ലേ നിന്റെ മനസ്സ്? ജാത്യാലുള്ളത് തൂത്താ പോവില്ലെന്ന് പറയുന്നത് ശരിയാണ്. എനിക്ക് ഇത്തിരി കാശ് ആവശ്യമായി പോയി. ഇല്ല, നിന്റെ മോണ ഞാൻ വീണ് വായിപ്പിച്ചേനെ. ഇടി അമ്പലക്കള്ളി, ഇടി നിന്റെ കള്ളഭക്തി ഒരു ദിവസം ദൈവം കണ്ടുപിടിക്കും. വിഷ്ണു വന്നോ? വിഷ്ണുവിന്റെ ഒരു ബന്ധു വന്നിട്ടുണ്ട്. ബന്ധുവോ? ആ, അമ്മാവന്റെ മകൻ. ഏത് മകൻ? രാമകൃഷ്ണൻ. അവിടെ ഉണ്ട്. ഒരു 50 കുറ്റി പുട്ടുകൂടെ തിന്ന്. ആ പപ്പടം. നീയോ? നീ എങ്ങനെ ഇവിടെ വന്ന്? എനിക്ക് 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 ചേട്ടന്റെ കൂടെ വെക്കേഷൻ ആയി കളയാമെന്ന് വിചാരിച്ചു അല്ലേ? വെക്കേഷൻ ഒന്നുമല്ല, എനിക്ക് 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 ഒന്നും അറിയാത്ത ഒരു കൊച്ചുകുട്ടിയല്ലേ. കൊച്ചുകുട്ടി ഒന്നല്ല, ഇവൻ കള്ളനാ. ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം. രണ്ടു ദിവസം നിന്നിട്ട് പോയാ മതി. അയ്യോ, പറ്റില്ല. അതെന്താ വിഷ്ണു? ഞാനാ സായിപ്പിന്റെ കാര്യം. സായിപ്പിന്റെ കാര്യം മിണ്ടരുത്, മിണ്ടരുത്. എന്താ സായിപ്പിന്റെ കാര്യം? അല്ലേ, ഇവന് ഇംഗ്ലീഷിന്റെ കുറച്ച് മോശമായതുകൊണ്ട് അമ്മ ഒരു സായിപ്പിനെ ട്യൂഷൻ അറേഞ്ച് ചെയ്തു. അയാളെ വെട്ടിച്ച ഇപ്പൊ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. അങ്ങനാണ്, മിണ്ടരുത്, മിണ്ടരുത്. അമ്മാവൻ എനിക്ക് എഴുതിയിരുന്നു. ഞാന് ഇവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ എന്തടോ? ഒന്നുമില്ല, നല്ല സ്മാർട്ട് പോയി. കഴിവേറി നിന്നെ. നമ്മുടെ പശു പ്രസവിച്ചോ? ഏ, നിനക്ക് ഞാൻ ഒരു ഉമ്മ തരട്ടെ? വാ വാ, തരാടാ പുല്ലേ ഉമ്മ. എനിക്ക് അറിയാൻ മേലാഞ്ഞോണ്ട് ചോദിക്കാ, എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് സായിപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി വേണം. എടാ, ഞാൻ പറഞ്ഞില്ലേ ആ സായിപ്പ് ഒരു നക്കിയായിരുന്നു? നാലെണ്ണ പോലും അയാളുടെ കയ്യിലില്ലായിരുന്നു. സായിപ്പുമാർ നക്കികളാവൂല, വല്ല നാട്ടുകാരാണെങ്കിലും ഞാൻ സമ്മതിക്കും. അയാള് സായിപ്പല്ലായിരുന്നു, പാണ്ട് പിടിച്ച് വെളുത്തിരിക്കുകയായിരുന്നു. അണ്ണന്റെ വേലയൊക്കെ അങ്ങ് കൈ വെച്ചേക്കണ്ണാ, കുറഞ്ഞതൊരു 10,000 രൂപയെങ്കിലും കിട്ടിക്കാണും. 5,000 അല്ല, മാങ്ങ തൊലിയായിരുന്നു. ഇറങ്ങി പോയവിടുന്ന്. എങ്ങനെ ഒപ്പിച്ചെടുത്തണ്ണ? സുഖിച്ച് കഴിയുവാണല്ലേ അണ്ണന്റെ സമയം. എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കും. മര്യാദ ഇറങ്ങിപ്പോ, പോവാൻ. എനിക്ക് കിട്ടാനുള്ള മുഴുവൻ കിട്ടിയിട്ടെ ഞാൻ ഇവിടുന്ന് പോവും. സായിപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി എങ്കിലും തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നെ വരട്ടാനൊന്നും നോക്കണ്ട, ഇവിടെ നടക്കുന്ന മുഴുവൻ ഞാൻ വെളിയിൽ നിന്ന് അറിഞ്ഞിട്ടാ വരുന്നത്. ഇവനെ കൊന്നു കളഞ്ഞാലോ? എന്റെ അടുത്ത് വേല ഇറക്കല്ലേ. ഏ, ഞാനും തിരിച്ചിറക്കുവേ. എന്നോട് കൊല്ലെ? അങ്ങനെ പറഞ്ഞു കൊല്ലാൻ പറ്റുമോ? ഇവന്റെ കാര്യം ഞാൻ ശരിയായിക്കോളാം, അതിലും വലിയ മാരണമാണല്ലോ ഞാൻ വലിയ തല വെച്ചിരിക്കുന്നത്. അല്ല, പൊതുവെ ഞാൻ അവനോട് സ്വസ്ഥമായിട്ട് സംസാരിക്കട്ടെ. വിഷ്ണു അപ്പുറത്തോട് ചെല്ലേ, ചെല്ലേ. അല്ല പിന്നെ അവിടെ പോവാൻ പറഞ്ഞ പോ. ഇനിയാത്തോ ഇനി ഇവനെ വിളങ്ങാനും കണ്ടാൽ തട്ടിയത് ശരി. കാശ് തരാമെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഈ കാട്ടാളന്മാരുടെ ഇടയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നേ? നിനക്ക് സായിപ്പിന്റെ കിട്ടിയതിന്റെ പകുതി വേണം അല്ലേ? മേടിച്ചോടെ പോവൂ. എന്നാ സായിപ്പിന്റെ കിട്ടിയത് വിഷ്ണുവിനല്ല, എനിക്കാ. എന്നാ അതിന്റെ പകുതി? പകുതിയാക്കണ്ട, മുഴുവനും മേടിച്ചോ. അയ്യോ, വേറെ നിവൃത്തിയില്ലാത്തോടാ മൂപ്പ. എന്റെ തലക്കുള്ളിൽ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്, താമസിയാതെ ആ പദ്ധതികൾ പ്രാബല്യത്തിൽ വരികയും ഞാൻ അവനെ ആ കള്ളനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. ചെലക്കാണ്ട് അവിടെ നിന്ന് വല്ലതും കഴിച്ചോ. അമ്മാമ കാണണ്ട, അവനെ പുറത്താക്കി. നീ ഇപ്പൊ പുറത്തായില്ലേ? ഈ താൽക്കാലികമായ പുറത്താകൽ വരാനിരിക്കുന്ന സ്ഥിരമായ അകത്താകലിന്റെ മുന്നോടിയാണ് അമ്മേ.
കല്യാണിയുടെ കഴുത്തിൽ താലിയില്ല. ഏ, വേഗം അമ്മാമയെ അറിയിക്കണം. എവിടെ അമ്മാവ? ഇത്തവണ ഞാൻ തന്നെ ജയിക്കും അമ്മേ. എടാ കള്ള, അമ്മാമേ, 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 എവിടെ അമ്മാമ? അമ്മാമ നടക്കാൻ പോയി. മുരുക, ഓമ്പ്ര, പിടിച്ചടാ മുരുക. കള്ളന്മാരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. അവളുടെ കഴുത്ത് താലിയില്ല. ഈ വിവരം ഉടനെ അമ്മാമയെ അറിയിക്കണം. അങ്ങേരുടെ അമ്മയെ കെട്ടിക്കാൻ പുറത്തെങ്ങാണ്ട് പോയിന്ന്. ഒരു കാര്യം ചെയ്, നീ ഈ വഴിക്ക് പോ, ഞാൻ ഈ വഴിക്ക് പോവാ. നീയാണ് ആദ്യം കാണുന്നതെങ്കിൽ ആ പണ്ടാരക്കാലിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞേക്ക്. പിന്നെ ഞാൻ തന്നെടാ തമ്പുരാൻ. പഴനിയും കഴിഞ്ഞൊക്കെ പിന്നെ ആദ്യം നീ ആ കളവനെ കണ്ടുപിടിക്കാൻ നോക്ക്. അമ്മാമയുടെ മരുമോനായി ഇവിടെ വിലസുന്ന ആ കായംകുളം കൊച്ചുണ്ണിയെ പിടിച്ചു ചെമ്പ് പുറത്ത്. കാര്യം പറയടോ. അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിന് ശക്തമായ ഒരു തെളിവ്, അമ്മാമയുടെ മോളുടെ കഴുത്തിൽ താലിയില്ല. ആ താലിയില്ല, വിശ്വാസമില്ലെങ്കിൽ പോയി നോക്ക്. നീ പെട്ടിയും പെടുക്കാവില്ല, എടുത്തുക്കോ. പൊണ്ണു കഴുത്തി താലിയില്ലെന്ന് എല്ലാവർക്കും തെരഞ്ഞു പോച്ച്. ഞാൻ തമ്പറാക്കിട്ട് ചൊല്ല പോലെ. ഞാൻ പെട്ടെന്ന് അങ്ങനെ വീട് ഉരുണ്ട് കളഞ്ഞോണ്ട് ആ സിംഹം മോളി കൂടെ ചാടിപ്പോയി. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം കൂടെ ജീപ്പ് എടുത്തോണ്ട് നേരെ ഹോട്ടലിൽ ചെന്ന്. ഞാൻ പഴയൊരു തമാശ പറയായിരുന്നു. ഈ താലി എന്താ ഇങ്ങനെ ഒരു മാലയെ കോർത്തിട്ടൂടെ? അല്ല, അത് പണിയിക്കാൻ കൊടുത്തിട്ടുണ്ട്. വെറുതെ നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയല്ലേ ഉള്ളൂ. എന്തായ അമ്മാമേ, ആ കള്ളരെ ഇറക്കി വിട്ടില്ലേ? അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത് ഇല്ല, തളരൂല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ തളരൂല. ചെയ്ത തെറ്റിന് ശിക്ഷ പോരെ. ഇനിയാവാം വാങ്ങുന്ന കാശിനോട് ഒരല്പം കൂറ് കാണിച്ചു എന്നേ ഉള്ളൂ. ക്ഷമിക്കണം. രണ്ടു കുളം പൊട്ട ഒന്നി തണ്ണിയുമില്ലേ കുളത്തിലെ മണ്ണെടുക്കാൻ മൂന്നു രണ്ടുപേർ മുണ്ടി ഒരുത്തത് കാണുന്നില്ലേ. ഈ തറവാടിന്റെ മാനം കാത്തരാ മോനെ, നീ എന്റെ മാനം കാത്തരാ മോനെ. ദേ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് തട്ടിപ്പോയാലും എനിക്ക് സങ്കടമില്ല. ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ ഹോൾ വേൾഡ്.
ഇതുപോലെ ഭാഗ്യം ചെയ്ത ഒരു തന്ത വേറെ എവിടെ ഉണ്ടോ കൈമുളെ? ഇതുപോലെ ഡീസന്റ് ആയിട്ടുള്ള ഒരു മരുമോൻ വേറെ കൈമുള അടിച്ചതിന്റെ ഇത് കണ്ടോ, ഇത് കണ്ടോ നല്ല തലയിലാണോ വിഷ്ണു ഉമ്മ? എനിക്ക് തലേം മുഖം ഒരുപോലെ. എനിക്ക് ഒരു സംശയം, ഒരു സംശയം, ഒരു സംശയം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇത് ജലിച്ചപ്പോഴേ ഇങ്ങനായിരുന്നു. കാര്യങ്ങൾ ഇത്രയൊക്കെ അയച്ചിരിക്കെ അവര് സത്യം തുറന്ന് പറയാൻ പോവാ. കൈവിളങ്ങൾ എന്നോടൊന്നും പറയാ. എന്ത് സത്യം? എല്ലാം. ഇത്രയും നല്ലവനായ ഒരു പരിശുദ്ധ ആത്മാവിനോട് സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് വഞ്ചനയല്ലേ? എങ്കിൽ ഞാൻ അറിയാത്ത എന്ത് കാര്യമാണ് ഇവിടെ? എന്താ കൈമളെ? അതായത് ഇങ്ങനെയാ, രണ്ടാ കണക്ക് മൂന്നെണ്ണം ചെന്നാ പിന്നെ കരച്ചിലായി പിരിച്ചിലായി. അയ്യോ ഞാൻ പൂസല്ല, എനിക്ക് സത്യം തുറന്നു പറയണോ? സത്യം സത്യം എന്ന് പറഞ്ഞാ പ്രപഞ്ച തലക്ക് പിടിക്കുമ്പോ ഫിലോസഫി വരും. അതാ പിന്നെ നേരം വെളുക്കുന്ന നേരം വള 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പഴേ ഞാൻ പറഞ്ഞാ വേണ്ട, എന്നെ വാടക എടുത്തിരിക്കുക. ലോകമാകുന്ന വാടക വീട്ടിലെ വാടകക്കാരല്ലേ വിഷ്ണു നമ്മളൊക്കെ? അല്ലാതെ അതല്ല, എനിക്ക് ദിവസം കൂലിയാ. ആ അവനവൻ ചെയ്യുന്ന പ്രവർത്തിയുടെ കൂലി അവനവന് തന്നെ അന്നന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അയ്യോ അല്ല, ഞാൻ ഇവിടുത്തെ ആരും അല്ല. ആരും ഇവിടുത്തെ ആരും അല്ല വിഷ്ണു. എന്നെ ഇയാള് പാലത്തില്ല അവിടെ. ആ പെണ്ണും പിള്ളി അവിടെ ഡീസന്റ് ആയിരിക്കണം കേട്ടോ. ഇനിയും ഡീസന്റ് ആണ്. ഞാൻ അവരോട് സത്യം തുറന്നു പറയാം. ആ മുറി പോയി കിടന്ന് സമാനോട് ചൊറിഞ്ഞു. ഞാൻ ഇവിടെ സത്യം. യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. നിങ്ങൾ സുമുഖയാണ്, സുന്ദരിയാണ്, സുഭാഷിണിയാണ്, സുഭദ്രയാണ്. ഹലോ എവിടെ പോണ്? ഹലോ എന്താണ്, ഉറക്കമൊന്നും ഇല്ലേ? മൈ ഡിയർ കല്യാണി, എന്റെ കല്യാണി കുട്ടി പൂമത്തയിൽ കിടന്നുറങ്ങേണ്ട നിനക്ക് ഈ തറ പറ്റിയതല്ല. ഞാനാണ് തറയിൽ കിടക്കേണ്ടവൻ, ഞാനാണ് തറ. എന്റെ ഹൃദയത്തിലെ സ്നേഹപ്പൂക്കൾ മുഴുവൻ വാരി കളഞ്ഞ മഹാറാണി, ഞാൻ നിനക്ക് വേണ്ടി എന്റെ മെത്ത ഒഴിഞ്ഞു തരുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് മൈ ലോൺലിനെസ്, ലവ് ഓഫ് മൈ ഹാർട്ട്, ട്യൂൺ ഓഫ് മൈ ഡെസേർട്ട് Tune of my song, cure of my kingdom, and I love you, Kalyani. ായി പിന്നെ വിളിച്ചോളൂ കേട്ടോ.
അങ്കിൾ ഊണ് കാലായി വരൂ. ദേ ആ കഴുതെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണ് കാലായി വരൂ. ദേ അയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണ് കാലായി വരൂ. ദേ മറ്റയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണ് കാലായി വരൂ. ദേ വിഷ്ണുവിനെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണ് കാലായി വരൂ. ദേ പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ. എടാ ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ അവരിഞ്ഞോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു ടെലിഗ്രാം കൊടുക്കാൻ. അമ്മ അതിനുള്ള ഏർപ്പാട് ചെയ്ത് കാശും കൊടുത്താ മുരുകനെ ഞാൻ വിട്ടതാ. അവനത് വിഴുങ്ങിക്കാണും. ഇപ്പൊ അവര് ടെലിഗ്രാം ചെയ്തിരിക്കുന്നു നാളെ വരുന്നു. ഷോ ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഷോ ഇനി ഇതും കൂടെ അമ്മാമ്മ അറിഞ്ഞ ഇനി നമ്മൾ ഒരു ഒറ്റയെണ്ണത്തിന് ഇവിടെ താമസിപ്പിക്കില്ല, എല്ലാത്തിനും പുറത്താക്കും. ഒന്ന് ചെയ്യാം. എന്തോന്ന്? അവരെ വഴി തടഞ്ഞു നിർത്തി വല്ല മുട്ടാപ്പോക്കും പറഞ്ഞയക്കാം. നീ എന്തോടാ പറയാൻ പോകുന്നത്? അമ്മാമ ചത്തുപോയി. അമ്മാമ ചത്തുപോയി, ഇനി പെല കഴിയാതെ ശുഭകാര്യങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയാം. നീ എന്തെങ്കിലും പറ, അവരിങ്ങോട്ട് വരരുത്. തമ്പ്രാ, നാളേക്കൊരു വണ്ടി പളനിക്ക് പോകുന്നെ. നിങ്ങൾ തൊട്ടു കൊടുത്താ എനിക്ക് മുടി മുറിച്ച് കല്യാണം. നിങ്ങളാരാ? ഞങ്ങൾ നിലമ്പൂർ രാജകുടുംബത്തിൽ നിന്ന് വരികയാണ്. ഓഹോ, നിങ്ങളല്ലേ തമ്പുരാൻ? അതെ. നിങ്ങളുടെ സഹോദരിയെ പെണ്ണ് കാണാൻ വന്നതാണ്. ഓ, ആരാ ചെക്കൻ? ദാ എന്റെ മകൻ. എടോ, എന്റെ സഹോദരിക്ക് ഇവന്റെ എത്രയുള്ള മൂന്ന് മക്കളുണ്ട് അറിയോ? എടോ കൃഷ്ണൻകുട്ടിയാരെ, ആളെ വിളിച്ചു വരിക അവമാനിക്കരുത്. താനല്ലേ പറഞ്ഞത് തമ്പുരാന്റെ പെങ്ങളാണ് പെണ്ണെന്ന്? അതെ. അല്ല, ഇതൊരു തമ്പുരാൻ തന്നെ, എന്നാലും മറ്റേ തമ്പുരാൻ ഇവിടെ. സുഭദ്രേ, സത്യം പറയണം, നിനക്കിനി കല്യാണം വേണമെന്നുണ്ടോ? ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നവരാ ഈ നിൽക്കുന്നവരൊക്കെ. ഇതാ പെണ്ണ. തമ്പുരാനോ എവനോ? എന്ത് അസംബന്ധം ഇതൊക്കെ? അയ്യോ, ഇത് അസംബന്ധമൊന്നുമല്ല. ഇങ്ങേരാണ് എന്നോട് പറഞ്ഞത് ഇയാൾ ഇവിടുത്തെ തമ്പുരാനാണെന്നും ഇയാളുടെ സഹോദരിക്ക് അങ്ങ് നിലമ്പൂർ രാജകുടുംബത്തിൽ നിന്നും കല്യാണാലോചന കൊണ്ടുവരണമെന്നും അതനുസരിച്ചാണ് ഞാൻ ഇവരെ കൊണ്ടുവന്നത്. നീ തമ്പുരാനോ? അമ്മാമ സ്ഥലത്തില്ലാത്തപ്പോ പിന്നെ ഞാൻ തന്നെയാണല്ലോ തമ്പുരാൻ. മേലിൽ ഇതിനകത്ത് കേറി പോരുത്. ഓൾ ഓഫ് യു ഗെറ്റ് ഔട്ട്. ആ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണമെന്ന്. തമ്പുരാൻ, ചേട്ടാ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ചേട്ടാ എനിക്കൊന്നും കേക്കട്ട. അങ്കിൾ അരുത്, ഇവരെവിടെ പോകും? എനിക്കറിയണ്ട. ഒരബദ്ധം പറഞ്ഞു. അത് ആ കുട്ടികളെ വിവാഹം നടത്താനല്ലേ? അത് നടത്തി കൊടുക്കേണ്ടത് അങ്കിളിന്റെയും കൂടെ കടമയല്ലേ? ഞങ്ങൾക്ക് ഇത്രയും സ്വത്തും പണമൊന്നും ആവശ്യമില്ല. അതിൽ കുറച്ച് ഇവർക്ക് കൊടുത്ത് ആ വിവാഹം നടത്താനുള്ള അനുവാദം അങ്കിൾ എനിക്ക് തരണം. വിഷ്ണു പറഞ്ഞതിലും കാര്യമുണ്ട് അണ്ണാ. അങ്കിൾ പ്ലീസ്. വിഷ്ണു പറഞ്ഞുകൊണ്ട് ഞാൻ അനുവദിക്കാം. വേണ്ട, സ്വമനസാലെ സന്തോഷത്തോടെ സമ്മതിക്കണം. പ്രോമിസ്. കൊട്ടും കുരവയും പന്തലും ഒന്നും ഇല്ലാതെ ഇത്രയൊക്കെ ആയില്ലേ അങ്കിൾ? അതുകൊണ്ട് എനിക്കിഷ്ടമായി. വിഷ്ണു ആരായാലും എന്തായാലും എനിക്കിഷ്ടമായി. നിനക്ക് മാത്രം ഇഷ്ടമായോ അവനോ? എനിക്കറിയില്ല. എനിക്കറിയണം, ഇപ്പൊ അറിയണം. എന്നിട്ട് മതി സ്വപ്നം കാണലൊക്കെ, പിന്നീട് ദുഃഖിക്കണ്ടല്ലോ. ഡാഡി എവിടെ പോയി? മൂപ്പനെ കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന കണ്ടു. ചിറ്റമ്മയും പരിവാരങ്ങളും കൂടെ പോയിട്ടുണ്ട്. ഇന്നലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, കാശ് ചോദിക്കാൻ വിട്ടുപോയി.
ഇന്നത്തെയും ഇന്നലത്തെയും പറ്റി ഒന്നിച്ചു ചെയ്യാന്നേ. ചെവി കേട്ടൂടെ കാശേരാൻ, തൽക്കാലം കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. എന്റെ കാശ തന്നേൽപ്പിച്ചത് പോലല്ലോ ചോദിക്കുന്നത്. ഇവിടെ പണം കാക്കുന്ന വരവൊന്നുമില്ല. എങ്കിലും എവിടുന്നെങ്കിലും ഒന്ന് കൊണ്ട് നട, വെള്ളം ഒഴിക്കാൻ ആളുണ്ടല്ലോ. ആ തിന്നുന്ന ചാപ്പാടിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോ അതും ചെയ്യിക്കേണ്ടതാ. ശരിക്കല്ലേ വലിയ തമാശ കേട്ട മാതിരി. മര്യാദയ്ക്ക് എന്റെ കാശ് തരാൻ പറ, അല്ലെങ്കിൽ ഞാൻ പോവാ. ഞാൻ പോവാന്ന് ആക്കരുത്. ഈ എമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. മനസ്സിലായി. അത് തന്നെ പറഞ്ഞത്. എന്റെ കയ്യിൽ ഇപ്പോ 2000 രൂപ എടുക്കാനില്ല. പിന്നെ എന്താ ഉണ്ട്? നുള്ളി പെറുക്കി അവർ 500 രൂപ കാണും. എന്റെ പട്ടിക്ക് വേണം. മര്യാദയ്ക്ക് 2000 രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതകം. പ്രത്യാഘാതം മേഘം എന്നുള്ള എന്റെ ഈ ആളെന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല തന്തയുണ്ടെന്ന് വിചാരിച്ചേക്കാം. എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിന് മുമ്പ് 100 × 10 ഇന്ത്യൻ കറൻസി നോട്ട് എന്റെ കയ്യിൽ തന്ന് ബോധിപ്പിച്ചുകൊള്ളാം എന്ന് വാക്കാൽ ഉറപ്പുവന്നിട്ടാ ഞാൻ ഈ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങി തിരിച്ച്. വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. എന്ത് പറഞ്ഞാലും എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല. എന്നാൽ ആ 500 ഇങ്ങിതാ, ബാക്കി നാളെ തന്നാ മതി. ഏതഞ്ഞൂറ്? കുറച്ച് നേരത്തെ പറഞ്ഞ ആ 500. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്ക് എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇയാളല്ലേ പറഞ്ഞത്. കുറെ ഉള്ളി പറക്കെ കുറെ കാണുന്നു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി, എല്ലാം പോട്ട്. ഇപ്പൊ എത്ര? ഇത്രയുമായ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാലോ. എന്റെ കയ്യിൽ 750 രൂപ കാണും. എന്നാത്താ? പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവ് വെളിവുണ്ട്. ഞാൻ പോവാ, ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്താ കളി. ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട. കൈവള് പിന്നെ ഞാനങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടേ ഞാൻ പോവും. രണ്ടുപേരോടും കൂടെ ഈ പറയുന്നത് കഞ്ഞികള്. ഒരു ചാൻസ് കൂടെ തരാം. 250 × 250 ഉറപ്പിക്കുന്നോ? രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നത്. എടോ, തനിക്ക് നാണോ ഇല്ലേറോ? ഇല്ല. ആ അത് തന്നെ. ആഹാ, ഞാൻ കാണിച്ചു തരാം. എന്റെ ഷർട്ട് എവിടെ? എന്റെ ഷർട്ട് എവിടെ? കുറെ എവിടെന്നാ ചോദിച്ചത്? കുറെ മടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അനുസ്വഭാവം കാണിക്കരുത്. അവനവന്റെ സാധനം മാത്രമേ എടുക്കാവൂ. അവിടെ മെലോടിപ്പുള്ള പലതും കാണും. ഓ ആ പിന്നെ എനിക്ക് ഇയാളോട് ഒന്നും പറയാനില്ല. പോകുന്നത് തിന്ന ചോറിന് നന്ദി ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചേക്കാൻ പറഞ്ഞാ മതി. നിയമം പുസ്തകത്തിൽ മാത്രം പോരാ, അത് വാക്കിലും പ്രവൃത്തിയിലും വേണം. ചുമ്മാതല്ല കേസില്ല വക്കീലായിട്ട് ചൊറിയും കുത്തി വിട്ടിരിക്കുന്നത്. ഇയാക്കെന്താ നാളെ പരീക്ഷയാണോ? ഒറ്റ വീക്ക് വെച്ച് കൊടുത്താണ്ടല്ലോ. എടോ, അവസാനമായിട്ട് തന്നെ തിരുമോന്ന് ഞാനൊന്ന് കള്ളട്ട്. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്ന ഇപ്പൊ മനസ്സിലായി. കള്ളൻ, വഞ്ചകൻ. ഓക്കേ.